പിന്നെ ഞാൻ പൈസ എൻ്റെ അല്ലാതെ വേണ്ട പോലെ കൊടുത്തിട്ടില്ലേ? പറഞ്ഞ പോലെ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിങ്ങൊന്നും വീണ്ടും അയക്കണമെന്നുണ്ടാവും കേട്ടോ. ശരി എന്നാലേ, ഞാൻ അടുത്ത വെള്ളിയാഴ്ച വിളിക്കാം. പണിയിലൊക്കെ തിരക്കിലായത് കൊണ്ടാട്ടോ. പുളയുന്നു പേറ്റു നോവുള്ളൊരും മമ. ഹലോ, സെയ്തളപ്പല്ലേ? ആ സെമീറ എൻ്റെ വീട്ടുകാരൊന്ന് വിളിക്കോ, ഞാൻ 10 മിനിറ്റ് വിളിക്കാം. ആ ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ സെമീറ വിശേഷമൊക്കെ? എന്ത് വിശേഷം, ഇങ്ങനെ പോണിക്ക. എന്ത് സെമീറ കഴിക്കാൻ വേണ്ടി? രണ്ട് പൊറോട്ട അടിക്ക്. രണ്ട് പൊറോട്ട കൊടുക്ക്. രണ്ട് പൊറോട്ട ഒന്ന് വേഗം എടുക്കാൻ പറയട്ടാ. ഒന്ന് വേഗം എടുക്ക്, ഇത്തിരി കോഴിച്ചാറ് എടുത്തോട്ടാ. 10 പൈസ കൊടുക്കരുത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞേ? എടി, നിനക്ക് അറിഞ്ഞോ പൈസ അയച്ചില്ല എന്ന് പറഞ്ഞാ പറയാ നിനക്ക്. ഞാൻ ഈ മരുഭൂമി കഷ്ടപ്പെട്ടത് നിന്റെ ഏട ഉണ്ടായി കൊടുക്കാൻ വേണ്ടിട്ടാ. 10 പൈസ കൊടുക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം പൈസ വന്നിട്ട് തിരിച്ചു തന്നിട്ടില്ല. ആ നീ പറയും പോലല്ല, ഈ മരുഭൂമി കഷ്ടപ്പെട്ട് നിനക്ക് അറിയാത്തോണ്ടാടോ. നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ല, നിനക്ക് അറിയാത്തോണ്ടല്ല നമ്മുടെ പ്രശ്നം. നീ പൈസ അനാവശ്യം ചെലവാക്കല്ല. കാറൊക്കെ വാങ്ങണോ? ഇങ്ങനെ അയ്മൽക്ക് നോക്കിക്കണ്ട, ബെല്ലടിക്കും. അന്നേരം നോക്കാം. ഓനിക്ക് ജോലിക്കേറ്റം വല്ലതും കിട്ടിയ? ആര് കണ്ട്, ഒരു അറബിന്റെ ഓഫീസിലാണെന്നാ പറഞ്ഞത്. എല്ലാം ശരിയാവും. നല്ല വിഷമുള്ള പാമ്പാ. ഒരു മിനിറ്റ് വൈകിരുന്നെങ്കിൽ ഉണ്ടല്ലോ. ആരൊക്കെ കുരുത്തും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഞാൻ മലയാളിയാണെന്ന് പറഞ്ഞത് അവനല്ലേ? ഞാനിപ്പോ ഇവിടുത്തെ പൗരനാ. പാത്രമല്ല നിന്നെ മാലിക്കും. മേലിൽ എന്നോട് മലയാളത്തിൽ സംസാരിക്കുന്നു. മണലാരണ്യം കടലല്ലേ, മഴയത്ത കൊമ്പത്തെന്നുള്ളവരല്ലേ. ബദറുന്നു നീറു വന്നാൽ പ്രിയ ഹുസ്നു ജമാലണഞ്ഞാൽ, റഹ്മത്തിൻ കുളിരാൽ മർഹബ പാടും. േതൻ താഴ്വര തേടി അനുരാഗ കിളികൾ പാറി, വിൺതാരകഹൂറികളേവരും ഒന്നായി പാടി. ഏഴാം ബഹർ കടന്ന് 17ാം രാവിലലിഞ്ഞ്, അവരേഴ് നിറങ്ങളുമുള്ളൊരു മഴവില്ലായി. ചിനിയിലും കാറ്റിൻ കുളിരിലും രാവിൻ അഴകിലും പാലിൻ തണലിലും ഒന്നായെന്നും മുഴുകാനുള്ളവരല്ലേ, ഇനി മർഹബ പാടാം.
എന്നോട് നസിയെ കുറിച്ച് മാത്രം പറഞ്ഞാ മതി. അതിലൊരു ആജ്ഞയുടെ സ്വരമുണ്ടല്ലോ, അത് വേണോ? ആ വേണം. നീ നാട്ടുകാരനല്ലേ, അതാ സൂചിക്കാത്ത. അല്ല, ഞാൻ ഈ നാട്ടുകാരാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? പിന്നെ അതെ, ഒരുപാട് കാലം മുൻപ് ഒരു വലിയ പായ്ക്കപ്പിൽ വന്നിറങ്ങിയതാ ഞാനിവിടെ. ഈ മരുഭൂമിയിലൂടെ എന്റെ പുറത്ത് കയറി അവരൊരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ആര്? എന്റെ നാജിദും അവന്റെ സൈനയും. അവളി നാട്ടുകാരിയായിരുന്നു. എന്നിട്ട്? എന്നിട്ടെന്താ, ഞാനീ കിടക്കുന്നതിൻ്റെ അടിയിലാണ് അവരവനെ വെട്ടിയെരിഞ്ഞ് കുഴിച്ചു മൂടിയത്. എന്റെ നാജിദിന്, ഇനിയൊരു നാജിദിനോട് കാവലിരിക്കാൻ എനിക്ക് വയ്യ. സമീറേ, ഈ ആരോടായി സംസാരിക്കണേ? അത് എന്താ ഇവിടെ? അത് കണ്ട് പേടിച്ച നടക്ക്, ഈ വാ. ഒറ്റയ്ക്ക് മനുഷ്യന്മാരാരെങ്കിലും ഇവിടെ വന്ന് നിൽക്കുവോ? ഊഹാനിയുള്ള സ്ഥലമാണ്.